നമസ്കാരം, ഇത് ഭാരത് ലൈവ്. വീണ്ടും കേരളയിലേയും പൊക്കിപ്പിടിച്ചുകൊണ്ട് കേരളയിൽ എന്ന മഹാസൗധത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ അവർകൾ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു, ഏറ്റവും കൂടുതൽ ഈ കേരളിനെ അനുകൂലിക്കുകയും അല്ലെങ്കിൽ കേരളിനെ ന്യായീകരിക്കുകയും ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ ചെയ്ത CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. മുഖ്യമന്ത്രി പോലും ഇത്രയും കേരളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന് കാരണവുമുണ്ട്. അതായത് ഈ മാഫിയ ഇടപാടും അല്ലെ ഈ ഭൂമാഫിയ ഇടപാടും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ 11 റെയിൽവേ സ്റ്റേഷനുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തായിട്ട് പലരും വേണ്ടപ്പെട്ടവർ പലരും സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. കേരളയിൽ വരുന്നതോടുകൂടി ആ സ്ഥലത്തിനൊക്കെ ഇപ്പോൾ ഉള്ളതിൻ്റെ 100 ഇരട്ടി വില വരെ കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള ചില പണികളൊക്കെ നടക്കുന്നുണ്ടോ എന്ന സംശയം. കാരണം ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലിയ ബിസിനസ്സുകാരാണ്, അവർക്കൊക്കെ ബിസിനസ് അറിയാം. ഇളയമകൻ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നു, അപ്പോൾ നിയമവും അത്യാവശ്യം കയ്യിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെന്നൊരു സംശയം. അതായത് പറഞ്ഞത് കേരളയിൽ പദ്ധതി നടപ്പിലാക്കി പിണറായി വിജയനെ ഒരു ചരിത്ര പുരുഷനാകാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് അടക്കം കേരളയിൽ പദ്ധതിയെ എതിർക്കുന്നത് എന്നാണ് കോടിയേരി സഖാവിൻ്റെ പക്ഷം. പിണറായി വിജയനെ ഒരു ചരിത്ര പുരുഷനായി മാറാൻ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല. ഇദ്ദേഹം പണ്ട് നവോത്ഥാന പുരുഷനാകാൻ ശ്രമിച്ചത് ഓർമ്മയില്ലേ? ശബരിമലയിൽ ബിന്ദുവമണി അടക്കമുള്ള സ്ത്രീകളെ പോലീസ് സഹായത്തോടെ പോലീസിൻ്റെ വേഷം വരെ ധരിപ്പിച്ചുകൊണ്ട് രഹന ഫാത്തിമ അടക്കമുള്ളവരെ കയറ്റിവിടാൻ ശ്രമിച്ചതും അതുവഴി ഇവിടെ നവോത്ഥാനമുണ്ടാക്കും എന്ന് പറഞ്ഞതും അതുപോലെ 50 കോടി മുടക്കി വനിതാ മതിൽ കെട്ടി ഇവിടെ സ്ത്രീ നവോത്ഥാനമുണ്ടാക്കാൻ ശ്രമിച്ചതുമൊക്കെ ഓർമ്മയില്ലേ? എന്നിട്ട് നവോത്ഥാന നായകനായോ? അറിയില്ല. നവോത്ഥാന നായകനായോ അദ്ദേഹം? അദ്ദേഹം തന്നെ അദ്ദേഹത്തോട് സ്വയം ചോദിക്കും. കേരളയിലുണ്ടാക്കി ചരിത്ര പുരുഷനാകാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല അത്രേ. കേരളയിലുണ്ടാക്കിയാൽ എങ്ങനെയാണ് ചരിത്ര പുരുഷനാകുന്നത്? ചരിത്രവും കേരളയിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും നാടിന് ഗുണകരമായ വളരെ കാര്യമായ ഒരു പദ്ധതി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇദ്ദേഹം ചിലപ്പോൾ ചരിത്ര പുരുഷനായേക്കാം. ആയിരക്കണക്കിന് കുടുംബങ്ങളെ വഴിയിലിറക്കിവിട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇതുപോലെ പാലങ്ങളും അതുപോലെ റെയിലുമൊക്കെ കെട്ടിപ്പൊക്കി ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു പദ്ധതി ഉണ്ടാക്കി അത് 1650 കോടി രൂപ ഒരു വർഷത്തെ വാർഷിക വരുമാനം, അത് 1650 രൂപ പോലും കിട്ടും എന്നുറപ്പില്ലാത്ത ഒരു പദ്ധതി. കോടികൾ മുടക്കുന്നു, 63,000 ൽ പരം കോടികൾ മുടക്കുന്നു എന്നാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരമുള്ള കണക്കുകളുമായും അതിൻ്റെ രീതികളുമായി ഒന്നും ഈ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ 3000 പേജുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിന് പുലബന്ധം പോലുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സാധനം പൊക്കിപ്പിടിച്ചിട്ട് ഇദ്ദേഹം ചരിത്ര പുരുഷനാവും എന്നാണ് സഖാവ് കോടിയേരി പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ചരിത്ര പുരുഷനായി മാറുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ നെഞ്ചത്തുകൂടി ഈ ഇരുമ്പ് വലിച്ചുകൊണ്ട് ഇവിടുത്തെ മധ്യ തിരുവിതാംകൂറിലെ പ്രളയബാധിത പ്രദേശങ്ങളെ വീണ്ടും മുക്കിക്കൊണ്ട് ജനങ്ങളെ മുക്കിക്കൊന്നുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ടുള്ള ഈ പദ്ധതിക്ക് ഇദ്ദേഹം ചരിത്ര പുരുഷസ്ഥാനം കിട്ടും എന്ന് തോന്നുന്നില്ല പ്രിയപ്പെട്ട കോടിയേരി സഖാവേ. അതുപോലെ ഹൈസ്പീഡ് റെയിൽവേ നടപ്പിലാക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ കോൺഗ്രസ്സാണ് ഇപ്പോൾ കേരളയിൽ എതിർക്കുന്നത്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവരത് ചെയ്തില്ല, അതിന് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. പിന്നെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ ഇത് പരിശോധിക്കും. അതായത് എത്രയോ കോടികൾ മുടക്കിയാണ് ഈ DPR തയ്യാറാക്കിയത്. അപ്പോൾ ഇതിന് വേണ്ടി വന്നാൽ അത് പരിഷ്കരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് അതിന് പരിഷ്കരിക്കാനും മാറ്റാനും അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ചങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഇത് വേറൊന്നുമല്ല, ഇത് ജനങ്ങളെ കബളിപ്പിക്കണം, പണം കിട്ടണം, മാഫിയ ഭൂമാഫിയയ്ക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കണം, അതുവഴി കോടികൾ സമ്പാദിക്കണം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ആ ഒരു മാത്രമേ നമുക്കിതിൽ കാണാൻ കഴിയൂ. പിണറായി സഖാവ് ചരിത്ര പുരുഷനായാൽ നമുക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം.